നമസ്കാരം, ഞാനിന്ന് ദീപികയുടെ വീട്ടിലോട്ട് പോവാണ്. അവളും പിള്ളേരും രണ്ട് മൂന്ന് ദിവസമായിട്ട് അവിടെയാണ്. ഞാനിവിടെ തന്നെയാണ് കാര്യം. എനിക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഇടയ്ക്ക്. മിക്കവാറും ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ പോകും, അപ്പോൾ ഞാനിവിടെ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് അമ്മയുടെ വീട്ടിലേക്കൊന്ന് പോകണം. അമ്മയുടെ വീട് എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയാണ്. പത്തനംതിട്ട വാഴമുട്ട എന്ന് പറയും. അപ്പോൾ അങ്ങോട്ട് കൂടെ ഒന്ന് പോകണം. അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. പിന്നെ നമ്മളീ പോകുന്ന വഴിക്കാണ് ഈ സുമാരക്കുറിപ്പ്, നമ്മുടെ കുറിപ്പ് സിനിമ ഇറങ്ങിയായിരുന്നല്ലോ. അപ്പോൾ അതിൽ സുമാരക്കുറിപ്പ് ചാക്കോയെ കൊന്ന് കാറ് കത്തിച്ച സ്ഥലം എന്ന് പറയുന്നത് നമ്മളീ പോകുന്ന വഴിയിലാണ്. അവിടെ ഒരു കുന്നം എന്ന് പറയും. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ ദൂരമുള്ളൂ ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ അവിടെ ഒരു പാടത്തിട്ടാണ് കത്തിച്ചത്. അത് പോകുന്ന വഴിക്കാണ്. ഞാൻ അതോടൊന്ന് കാണിക്കാം. ഇത് ബാലചേട്ടൻ, ഞങ്ങളുടെ ഡ്രൈവറാണ്. ഞങ്ങൾ അച്ഛനെ അമ്മയ്ക്കൊക്കെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ചേട്ടനാ കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ എൻ്റെ ലൈസൻസ്, നാട്ടിലെ ലൈസൻസ്, ബാംഗ്ലൂർ ലൈസൻസാണ്, എവിടെയോ നഷ്ടപ്പെട്ടു. ഏതെങ്കിലും ഒരു ബാഗിൽ കാണാൻ തപ്പിയെടുക്കണം, പക്ഷേ എന്തെങ്കിലും പേഴ്സിലില്ല. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് വണ്ടി ഓടിക്കുന്നില്ല അങ്ങനെ. അപ്പോൾ ഇപ്പോൾ ചെറിലോട്ട് പോവാം. അവിടെ ചെന്നിട്ട് ദീപികയുടെ അച്ഛനെയും അമ്മയൊക്കെ ഒന്ന് കാണിക്കാം. പിന്നെ അത് കഴിഞ്ഞ് ചെറിയൊരു ഷോപ്പിംഗ് ചെയ്യാൻ പരിപാടിയാണ്. ഞങ്ങൾ നേരത്തെ കഴിഞ്ഞ തവണയൊക്കെ വന്നപ്പോൾ ബാംഗ്ലൂർ പോയിട്ടാണ് നമ്മൾ ഇത് വാങ്ങിച്ചത്, തുണിയൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ ഈ പ്രാവശ്യം എങ്ങോട്ടും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ദീപികയുടെ വീടിനടുത്ത് ഓച്ചിറ അവിടെ കരുനാഗപ്പള്ളി സൈഡിലാണ് തോന്നുന്നു, അവിടെ ഒരു മാക്സിൻ്റെ ഷോറൂം ഉണ്ട്. അപ്പോൾ അവിടെ പോയി കുറച്ച് എന്തെങ്കിലും തുണി എടുക്കാമെന്ന് വിചാരിക്കുന്നു. സുകുമാരക്കുറിപ്പ് ചാക്കോയെ കൊലപ്പെടുത്തിയ ശേഷം കാറ് കത്തിച്ച സ്ഥലം ഇവിടെയാണ്, ഈ പാടത്തിട്ടാണ് കത്തിച്ചത്. ഈ സ്ഥലത്തിനെ ഇപ്പോൾ ചാക്കോ റോഡ് അല്ലെങ്കിൽ ചാക്കോ പാടം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. നമ്മുടെ കുറിപ്പ് സിനിമ ഇറങ്ങിയ ശേഷം അതിൻ്റെ പോസ്റ്റേഴ്സ് ഇതാ ഇവിടെ ആരോ ഒട്ടിച്ചിട്ടുണ്ട്. ഈ സ്ഥലം എന്ന് പറയുന്നത് കുന്നം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇത് പൈനുമൂട് കൊല്ലകടോ റോഡിന് ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അത് മാവേലിക്കര താലൂക്കാണ്. ഞങ്ങൾ ഇവിടുന്ന് തുണി എടുക്കാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ട് ദീപികയുടെ അച്ഛനെയും അമ്മയാണ് വരുന്നത്. അവരെ പിന്നെ പരിചയപ്പെടുത്തും. പോയിട്ട് വരാം. ആ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് മാക്സിൻ ചെറിയ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയതാണ്. കാശി എന്നെ കണ്ടിട്ട് 2-3 ദിവസമായി. കണ്ടിട്ട് അവൻ്റെ റിയാക്ഷൻ കാശി തല്ലു ഇത് കറിയുന്നു കാശി അയ്യോ എന്താ നല്ല റിയാക്ഷൻ. പാല് കൂട്ടി ഞങ്ങൾ അപ്പോൾ എല്ലാവരെയും ഒരുക്കി തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. കള്ളിയോ നമുക്ക് അമ്മമ്മ എടുത്ത് വാ, വേറെ വേറെ അമ്മമ്മ എടുത്ത് വാ. ആ അച്ഛനെ അമ്മയും കൂടെ പരിചയപ്പെടുത്താം. ഇത് ഇതാണ് ദീപികയുടെ അച്ഛൻ. അച്ഛൻ ഒരിക്കൽ കാനഡ വന്നിട്ടുണ്ട്, അതൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അച്ഛൻ ഡൽഹിയിലല്ല, ഡൽഹിയിൽ അച്ഛന് കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു, ഇപ്പോൾ റിട്ടയറായി. അമ്മ അമ്മ അമ്മയും കാനഡ 2-3 തവണ വന്നിട്ടുണ്ട് അല്ലേ? അമ്മ 2 തവണ വന്നിട്ടുണ്ട്. അമ്മ 2 തവണ കല്യാണി ജനിച്ച സമയത്ത്, അച്ഛനൊരു 3 മാസം ഉണ്ടായിരുന്നു. നമ്മളിപ്പോ ഓച്ചിറയാണുള്ളത്, ദീപികയുടെ വീട് ഓച്ചിറയാണ്. പരബ്രഹ്മ അമ്പലത്തിന്റെ അവിടുന്ന് 3 കിലോമീറ്റർ ഉണ്ട് അച്ഛാ? 1.5 കിലോമീറ്റർ. ആ അത്രേ ഉള്ളൂ, 1.5 കിലോമീറ്റർ. മറ്റേ അവിടെ ഒരു പരബ്രഹ്മ ഹോസ്പിറ്റൽ ഉണ്ട്, അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് വീട്. ഞങ്ങളിവിടെ ഓച്ചിറ അമ്പലത്തിൽ എത്തിയതാണ്. ഇതാണ് ഓച്ചിറ അമ്പലം. ഇവിടെ അങ്ങനെ ശ്രീകോവിലായിട്ടൊന്നുമില്ല. ഓച്ചിറ അമ്പലത്തിൽ എല്ലാ ആൽത്തറയുടെ മുന്നിൽ വെച്ചാണ്. നമ്മുടെ ഈ ഓച്ചിറ അമ്പലത്തിനെ കുറിച്ച് ഒരു പാട്ടൊക്കെ ഉണ്ട്, മോഹൻലാൽ അഭിനയിച്ച ഒരു സിനിമയിൽ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്നൊരു പാട്ടൊക്കെ ഒരു ഫേമസ് പാട്ടാണ്. ഇതാണ് ഓച്ചിറ അമ്പലം. പരബ്രഹ്മം എന്ന സങ്കല്പമാണ് ഇവിടെ. ആൽത്തറയിലാണ് എല്ലാ പ്രതിഷ്ഠയും. ഇവിടുത്തെ ഓച്ചിറ കാളകളും ഒക്കെ വളരെ പ്രസിദ്ധമാണ്. ഈ പണ്ടെൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഈ ഓച്ചിറ കാളയും കൊണ്ടൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വീട്ടിൽ വരും. മണ്ഡലകാലത്ത് ഇവിടുത്തെ 12 വിളക്ക് മഹോത്സവമൊക്കെ ഭയങ്കര പ്രസിദ്ധമാണ്. ഞങ്ങള് ഇപ്പോൾ പത്തനംതിട്ട എത്തിയതാണ്. പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിൽ വാഴമുട്ട എന്ന സ്ഥലത്ത്. വാഴമുട്ടത്താണ് എൻ്റെ അമ്മയുടെ വീട് അല്ലയോ? അതെ അതെ. അപ്പോൾ വാഴമുട്ട സ്ഥലത്ത് ഇവിടെയാണ് എൻ്റെ അമ്മാവന്മാരും ഒക്കെയുള്ള സ്ഥലമാണ്. അമ്മാവന്മാരും വലിയമ്മ അമ്മാവന്മാർ അങ്ങനെ കുറേ പേരൊക്കെയുള്ള സ്ഥലമാണ്. ഇന്ന് ഞങ്ങളിവിടെ വന്നത് എൻ്റെ ഏറ്റവും ഇളയ അമ്മാവിൻ്റെ മോടെ കല്യാണമായിരുന്നു ആണ് മെയിൽ. പക്ഷെ ഞങ്ങൾക്കന്ന് വരാൻ പറ്റത്തില്ല. നമ്മൾ അന്ന് വരാനിരുന്നതാണ് ആക്ച്വലി, പക്ഷേ ഈ എമർജൻസി ആയിട്ട് ഇപ്പോൾ വന്നതുകൊണ്ട് ഇനി വരെ നടക്കത്തില്ല. അപ്പോൾ അവളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെ വന്നതാണ്. ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കാനും ഞങ്ങളുടെ വക അല്ലയോ?
ഇതെന്റെ മൂത്തമ്മാവിന്റെ വീടാണ്, ഏറ്റവും മൂത്തമ്മാവിന്റെ വീട്. ആരെയും കാണുന്നില്ലല്ലോ ഇവിടെ. ആ ആളുണ്ട്, ആളുണ്ട്. ഞങ്ങളോട് ഇച്ചിരി നല്ല രീതിയിൽ പെരുമാറണേ. ഞങ്ങളോട് നല്ല രീതിയിൽ പെരുമാറണം. വീഡിയോ എടുക്കുന്നു. നമ്മളാണോ കൊണ്ടുപോകും? അമ്മാവൻ എന്ത് ചെയ്യും? അമ്മാവൻ കമ്പനിയില്ല. കമ്പനി കണ്ടില്ലായിരുന്നോ ഞങ്ങളുടെ? ഇല്ല. അറിയത്തില്ലോ അമ്മ ചേച്ചി. കമ്പനി കാണാൻ വേണ്ടി വന്ന നമ്മുടെ വണ്ടി കിടക്കുന്ന ഇങ്ങോട്ട് തിരിച്ച്. ഇതെന്റെ മൂത്ത അമ്മാവൻ. അവിടെ വെച്ച് പരിചയപ്പെടുത്താൻ? അതെ, അവിടെ വെച്ച് പരിചയപ്പെടുത്താൻ ഒത്തില്ല. ഇതെന്റെ മൂത്ത അനന്ദ്രയനാണ്. മൂത്ത അല്ല, രണ്ടാമത്തെ മുരിക്കുവേലി ഇൻഡസ്ട്രീസ്. മുരിക്കുവേലി എന്നാ പറയുക? മുരിക്കുവേലിൽ നിന്നാണ് നമ്മുടെ അമ്മയുടെ കുടുംബ പേര്. അച്ഛന്റെ കുടുംബ പേര് പാറക്കാട്ടെന്ന് പറഞ്ഞാണ്. ഇവളാണ് ഞങ്ങളുടെ കല്യാണ പെണ്ണ്. എന്റെ ഇളയ മകന്റെ മോളാണ്. എന്റെ എന്റെ ഏറ്റവും ഇളയ മുറപ്പെണ്ണായിട്ട്. എന്താണ് വിശേഷം? ഇത് ഞങ്ങളുടെ അമ്മയുടെ തറവാടാണ് ഈ വീട്. ഇപ്പൊ പുതുക്കി പണിതും ഇതാ ഇവിടെ പഴയ ഇരുത്തിലൊക്കെ ഉണ്ട്. ഈ ഇരുട്ടായത് കാണാൻ പറ്റാത്ത ഇരുത്തിലൊക്കെ ഉണ്ട്. വെട്ടം ഇവിടെ വെട്ടമുണ്ട്. ലൈറ്റ് ഉണ്ടോ അമ്മായി? ഇതാ ഇവിടെ ഒരു ബൾബ് ഉണ്ടല്ലോ. ഇതാ അവിടെ ലൈറ്റ് കാണുന്നുണ്ടല്ലോ. ആണോ? ഇവിടൊക്കെ ഞാൻ കുറെ ഓടിക്കളിച്ച് നടന്നു പണ്ട്. വെക്കേഷനൊക്കെ ഇവിടെ വരുമായിരുന്നു. ഇത് അപ്പു സെലക്ടർ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞുമണി. ഇവിടെ ശരിക്കുള്ള പേര് ഗായത്രി. അതെ, കുഞ്ഞുമണി. കുഞ്ഞുമണി ശരിക്കുള്ള പേര് പറഞ്ഞു പോയി. ഗായത്രി കല്യാണം. ഇവിടെ കല്യാണമാണ്. കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശരിക്കും വരാനുള്ളത്, ബട്ട് നടന്നില്ല. പറഞ്ഞല്ലോ കല്യാണം മെയ് 22. കല്യാണം കഴിക്കുന്നത് ആക്ച്വലി കാനഡയിൽ തന്നെയാണ്. രാഹുൽ അവൻ ഓഷാവയിൽ താമസം. നമ്മള് നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാനഡ വരുമ്പോഴൊക്കെ കാണാം കേട്ടോ. എന്നത്തേക്ക് വരുമായിരിക്കും? ഇത് പൊറോട്ട. ഞാന് മുട്ട, കോഴിമുട്ട. ഇത് ചിക്കൻ. കെഎഫ്സി ഒക്കെ ഉണ്ടോ? അതുകൊണ്ടാവല്ലേ ചോദിച്ചത്. പഴമുട്ടല്ലേ. നമുക്ക് ഇനി കാനഡ വെച്ച് ഇല്ല. പിന്നെ വരും കല്യാണത്തിനോ? നിങ്ങൾ രണ്ടുപേരും ലീവ് കിട്ടുവോ? എന്നാലും ഇരിക്കട്ടെ. അഡ്വാൻസ് ഹാപ്പി കേട്ടോ. ഓക്കേ. ഇതെന്റെ ചെരിപ്പറ്റി ഇവിടെ കെടിച്ചിട്ടൊക്കെ മറിച്ചിട്ടൊക്കെ കളിക്കുക. എന്തിനകത്ത് കല്ലു പെറുക്കി കളിക്കുവോ? ഇതേ ഞങ്ങളുടെ കുഞ്ഞാറ്റ ഇരിക്കുന്നു വീണ്ടും. ഹായ് ഹായ് കുഞ്ഞാറ്റ. അപ്പോ ഞങ്ങള് ഈ ആഴ്ച തിരിച്ച് കാനഡക്ക് പോവാണ്. 19-ാം തീയതിയാണ് ഫ്ലൈറ്റ്. കാശി കാശി ഇവിടോ. ഇവിടോ ഇവിടോ ഇവിടോ. ആ 19-ാം തീയതി ശനിയാഴ്ച രാവിലെ 4:30 ഫ്ലൈറ്റ് വെളുപ്പിന്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വെള്ളിയാഴ്ച രാത്രി ഒരു 10 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങാനാണ് പരിപാടി. അപ്പോൾ ഇപ്പോൾ കാനഡയ്ക്ക് നമുക്ക് ട്രാവൽ ചെയ്യാൻ RT-PCR തന്നെ വേണമെന്നില്ല. ആൻറ്റിജനും അക്സെപ്റ്റ് ചെയ്യും. ആൻറ്റിജൻ പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ എടുക്കണം. RT-PCR ആണെങ്കിൽ 72 മണിക്കൂറിനുള്ളിൽ എടുക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മറ്റന്നാൾ പോയി ആൻറ്റിജൻ ടെസ്റ്റ് എടുക്കാനാണ് പരിപാടി. അല്ലേ, പോയാ ഓളു പോയാ. അപ്പൊ ശരി, നമുക്കിനിയും അടുത്ത ആഴ്ച അടുത്ത വീഡിയോ കാണാം. ബൈ ബാബാ. എന്ത് പരിപാടി?
കൊടുക്ക് കല്ല് കൊടുക്ക് കൊടുക്ക് കൊടുക്കടി അവള് വെട്ടായിടല്ലേ ചെടിച്ചട്ടി എടുത്ത് തല വെക്കാതെ കൊടുക്ക് കൊടുക്ക് ഓ